ഇന്നത്തെ ഏറ്റവുമതി വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട നാല് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ജനുവരി 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ പത്താൻ എന്ന സിനിമയുടെ ദിനം പ്രതിയുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പോസ്റ്റർ സഹിതം പുറത്തുവരാറുണ്ട്. ഇപ്പോഴത് ഇന്നും സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യൽ പോസ്റ്റർ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലത്തെ ഒഫീഷ്യൽ പോസ്റ്ററിൽ 970 കോടിയാണെങ്കിൽ ഇപ്പോഴത് ഇന്നലെ മാത്രം സിനിമ ലോകമെമ്പാടും നിന്നും 6 കോടി രൂപ കൂടി കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് സിനിമയുടെ ഏറ്റവും പുതിയ ഇന്ന് പുറത്തു വന്ന പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. 976 കോടിയാണ് സിനിമ ലോകമെമ്പാടും നിന്നും ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. 250 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 690 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും 367 കോടിയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ആകെ $120 മില്യൺ ഇപ്പോഴത്തെ സിനിമ ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടാനായിട്ട് ഒരുങ്ങുകയാണ്. മോളിവുഡിലേക്ക് വരികയാണെങ്കിൽ പുതിയ സിനിമകളോടൊപ്പം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് സൗബിൻ നായകനെത്തിയ രോമാഞ്ചം. 2 ആഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൃത്യം 14 ദിവസങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിലും 7-ലധികം ദിവസങ്ങൾ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ലോകമെമ്പാടും നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 14 ദിവസങ്ങൾ കൊണ്ട സിനിമ ഒരു ദിവസം 2 കോടിക്ക് മുകളിൽ ആവറേജ് കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുന്നു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ലോകമെമ്പാടും നിന്നും രോമാഞ്ചം എന്ന സിനിമ ഇപ്പോഴത്തെ 14 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 29 കോടി 80 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇതിനോടകം തന്നെയുള്ള കളക്ഷൻ ഉച്ചവരെയുള്ള കളക്ഷൻ വരെ നോക്കുകയാണെങ്കിൽ പോലും സിനിമ 30 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ലാലേട്ടിന്റെ റീ റിലീസ് സിനിമയാണ് സ്പടികം. ഭദ്രന്റെ സംവിധാനത്തിൽ 1995 തിയേറ്ററുകളിലേക്ക് എത്തിയ സ്പടികം ഇപ്പോഴത്തെ വൻ വരവേൽപ്പാണ് റീ റിലീസിലൂടെ നമ്മുടെ തിയേറ്ററുകളിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 4 കോടിക്ക് മുകളിലെ കളക്ഷൻ ഇതിനോടൊപ്പം തന്നെ. ലോകമെമ്പാടും നിന്നും ബോക്സ് ഓഫീസിൽ നേടിക്കഴിഞ്ഞ സിനിമ ഇപ്പോഴത്തെ 4 കോടി 50 ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ നേടാനായിട്ട് ഒരുങ്ങുകയാണ്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 4 കോടി 43 ലക്ഷത്തോളം രൂപയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട്. അവസാനത്തെ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂക്കിയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയായ ക്രിസ്റ്റഫർ എന്ന സിനിമയുടേതാണ്. നമ്മുടെ മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക നായകനെത്തിയ ക്രിസ്റ്റഫർ എന്ന സിനിമ 8 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ടിരിക്കുകയാണ്. 20 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇന്നലത്തെ കളക്ഷനോടെ 10 കോടിക്ക് മുകളിലെ മറികട നീക്കുമെന്ന് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമ 10 കോടിക്ക് മുകളിലെ ലോകമെമ്പാടും നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഒരു ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് ലഭ്യമാകേണ്ട മികച്ചൊരു കളക്ഷൻ ക്രിസ്റ്റഫർ നിലവിൽ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ക്രിസ്റ്റഫർ എന്ന സിനിമ ഒരു ലോ ബഡ്ജറ്റ് സിനിമയല്ല, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിലെ നിലവിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസിൽ തന്നെയാണ്. കാത്തിരിക്കൂ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടേ.